കുത്തനെ ഉയരുന്ന പെട്രോൾ ഡീസൽ വില വർധനവ് പിടിച്ചു നിർത്താതെ കേന്ദ്ര സർക്കാർ. തിരഞ്ഞെടുപ്പ് മുൻനിർത്തി പെട്രോൾ ഡീസൽ വില ഇടിയുമെന്ന് കരുതിയെങ്കിലും അത് സംഭവിച്ചില്ല. എന്നിട്ടും ഇപ്പോഴും ലിറ്ററിന് 3 രൂപയോളം ഡീസൽ വിൽപ്പനയിൽ നഷ്ടം നേരിടുന്നതായി എണ്ണ വിതരണ കമ്പനികളുടെ റിപ്പോർട്ടിൽ അവകാശപ്പെട്ടു. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണ വില 72.45 ലെവലിൽ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ എന്നില്ലാതെ ചാഞ്ചാടുകയാണ്. ആകെ ഇന്ധന ആവശ്യകതയുടെ 3/4 ഇറക്കുമതിയിലൂടെ കണ്ടെത്തുന്ന രാജ്യമാണ് ഇന്ത്യ. വില കുറയുന്നതനുസരിച്ച് അതിന്റെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് തടയപ്പെടുകയാണ്. 2 വർഷത്തിനിടെ ഏകദേശം 38% വരെയാണ് ഇന്ധനവില കുറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും 1 പൈസ പോലും ഇളവ് ലഭിച്ചിട്ടില്ല. പെട്രോൾ വിൽപ്പനയിൽ ലഭിച്ചിരുന്ന മാർജിൻ കുറഞ്ഞതും എണ്ണ കമ്പനികളുടെ നഷ്ടക്കണക്കിന് പിന്നിലുണ്ട്. IOCയും HPCLും BPCLുമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ 90% ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത്. 2 വർഷമായി 1 തവണ പോലും എണ്ണ കമ്പനികൾ സ്വമേധയാ വില കുറച്ചിട്ടില്ല. ഈ വർഷത്തിന്റെ ആദ്യ 9 മാസം എണ്ണ വിതരണ കമ്പനികൾ ഒന്നടങ്കം 69,000 കോടി രൂപയുടെ ലാഭമാണ് നേടിയത്. നടപ്പുവർഷത്തിന്റെ 4-ാമത്തെ പാദത്തിലും ക്രൂഡ് ഓയിലിന് വിലക്കുറവ് ആവർത്തിക്കുകയാണെങ്കിൽ ഇന്ധനവില കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.